കപ്പേള സിനിമയ്ക്ക് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ച മുഹമ്മദ് മുസ്തഫയുടെ അടുത്ത ചിത്രം മുറ, സുരാജ് വെഞ്ഞാറപ്പൂട്ട്, മാലാ പാർവതി, കന്നിക്കുശ്രുതി എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തുമ്പോൾ ആ സിനിമ ലീഡ് ചെയ്യുന്നത് പ്രധാനമായും കുറച്ച് പിള്ളേർ സെറ്റ് കൂടിയാണ്. അവരിപ്പോ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരൊന്നും പറയൂ എല്ലാവരും. എന്റെ പേര് അനുജിത്ത്. ജോബിൻ. ഹൃദു. യദുകൃഷ്ണൻ. ഗുൽമോഹർ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പടത്തില്? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഈ പടത്തിലേക്ക് ഇങ്ങനെ കയറണത്. അപ്പം എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, എനിക്ക് ഇങ്ങനെ എനിക്ക് കോളേജിലാണ് വരണത്, എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കിങ്ങനെ ഒരു ഫിലിമിൻ്റെ ഇതായിട്ട് വരണത്. അപ്പോൾ ആദ്യം ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ചെയ്യണം, ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പയ്യന്മാരൊക്കെ നമ്മളെ വൈബ് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി, അടിപൊളിയായിട്ട് പോയി. പിന്നെ സുരാജനെ അതേപോലെ തന്നെ എനിക്ക് പോലത്തെ ഉള്ള വലിയ ഡയറക്ടറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെയൊക്കെ നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടി. ടെൻഷൻ ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ? ഫസ്റ്റ് ഡേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും കമ്പനിയൊക്കെ ആയപ്പോൾ പിന്നെ ശരിയായി. ഓക്കെ, ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം. സുരാജ് ചേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ആ ഒരു സീൻസ് ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത്? സുരാജ് ചേട്ടൻ അഭിനയിക്കുമ്പോൾ ബ്രേക്ക് സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് സമയത്ത് ഫണ്ണായിരുന്നു. മൊത്തം കട്ട കമ്പനി ആയിരുന്നു, നമ്മുടെ ചേട്ടന്മാരെ പോലെയൊക്കെ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും എല്ലാ ഓഡിയൻസ് ഇത്രയും വലിയ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയത്, എനിക്ക് പ്രിവ്യൂ കണ്ടിട്ട് അത്ര നല്ല ഓഡിയൻസ്, നല്ല സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്നാലും ആൾക്കാർ ആ ഇമോഷനിൽ അങ്ങനെ പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ ഫാമിലി, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് വരുന്നത്. സുരാജേണ്ട കൂടെ അഭിനയിച്ചപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറന്നു പോകും. സുരാജേണ്ടാണ് നമ്മളെ ഒരു വലിയ ആക്ടറാണ്, നമ്മളെ കൂടെ അഭിനയിക്കണം എന്നുള്ള സാധനം മറന്നു പോകും. ചേട്ടൻ ലൊക്കേഷനിലായിരുന്നാലും ഭയങ്കര ഫണ്ണായിട്ട് എല്ലാവരും നല്ല തമാശ കഴിഞ്ഞു. മെയിനായിട്ട് നമ്മളെ നാലുപേരെടുത്തും ആ ചേട്ടൻ ആക്ടറാണെന്നുള്ള സാധനം, നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സുരാജ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കല്ലേ, അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടനായിട്ട് നമ്മുടെ തന്നെ ഫണ്ണ് പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ വൈബാക്കി തന്നു ചേട്ടൻ. ഒരു ലീഡ് റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു എക്സ്പീരിയൻസ്? ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു പടത്തിൽ എക്സ്പീരിയൻസ്? ഭീകരമായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും കംഫർട്ടബിളും സേഫ് ആയിട്ടുള്ള, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ കാര്യമാണ്, കാരണം ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് പയ്യന്മാരുടെ നമ്മൾ ഭയങ്കര വൈബായിരുന്നു. കാരണം നമ്മൾ രാവിലെ നമ്മൾ ഷൂട്ടിന് മുന്നേ നമ്മൾ വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും, ഇക്കായിട്ട് ഇരിക്കും, നമ്മൾ ഫുൾ ജോളി വൈബ്, ഫുൾ ഫോക്കസ് ആണ് നമ്മൾ. പിന്നെ നമ്മുടെ ഡയറക്ഷൻ ടീം നമ്മളായിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നല്ല വൈബുള്ള കുറച്ച് പേര് ചേർന്നിട്ടുള്ള ഒരു പടമാണ് ഇത്, അത്രേ ഉള്ളൂ. എല്ലാവരും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റിൽ, ഈ നിമിഷത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഫസ്റ്റ് ഡേ, അതും എന്റെ സ്വന്തം നാട്ടിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ എല്ലാവരും, എന്റെ ഫ്രണ്ട്സും നമ്മുടെ എല്ലാവരുടെയും കുടുംബവും എല്ലാവരും വന്ന് ഒരുമിച്ച് പടം കാണുവാണ്. ഇതുപോലെ ഒരു മൊമെന്റ് എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുകയാണ്, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ആക്ച്വലി അപ്കമിംഗ് ഏതെങ്കിലും ഒരു ഫിലിമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്കമിംഗ് ഒരു തമിഴ് പടം വരുന്നുണ്ട്. അതെ, നറേഷനെ കേട്ടോണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ടോട്ടൽ എക്സ്പീരിയൻസ്? ഒന്നും പറയല്ലേ, ജീവിതം മുഴുവൻ അതിനാണ്. കണ്ട് വിജയിപ്പിക്കുക, എല്ലാം നിങ്ങൾ നമ്മളെ ഏറ്റെടുക്കുക. ആദ്യമായിട്ടൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ മാക്സിമം ടെൻഷൻ ഇല്ലായിരുന്നു സത്യം പറഞ്ഞ. നമ്മുടെയൊക്കെ ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും നമ്മളെല്ലാം ഒരു ഫാമിലി പോലെ ആയിരുന്നു. അപ്പൊ പിന്നെ അവരുടെ ഇടയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു കണ്ടിട്ട്? സന്തോഷം എല്ലാവർക്കും, അത്രേ ഉള്ളൂ. എന്ത് പറയാ, ഇതിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൂടി ഇടയിൽ വന്നത്, സന്തോഷമായി. ഗുൽമോഹർ, ആദ്യത്തെ പടമാണ്, എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ചപ്പോ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോ? ചെറുതായിട്ട്. പക്ഷെ ഇവൻ പൊളിയായിരുന്നു കേട്ടോ ഇവൻ, കാരണം ഇവൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ക്യാമറ മുന്നില്. ഇവന്റെ ആകെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ക്യാമറ അറിയാതെ നോക്കും, അതല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്യാറില്ല. കാരണം പൊളിപ്പയനായിരുന്നു. ആദ്യം തന്നെ ഭയങ്കര ലേസൊക്കെ കഴിച്ച് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ സൈലന്റ് നിൽക്കുന്നതാണ്, പൊളിയാണ് പയ്യൻ അല്ലേ. പറയടാ ഗുൽമോഹർ, പറയടാ. അതെ ഗുൽമോഹർ, ഇനി അടുത്ത പടത്തിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുള്ളൂ. ഒരു തമിഴ് പടം വരുന്നുണ്ടെന്ന് ഒരു ശ്രുതി കേട്ടു, ശരിയാണോ? യെസ്. നീ നാളെ പറയടാ. അതെ. ഓക്കേ, അപ്പോ എനിവേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.